നാസ ചന്ദ്രനിൽ നിന്നും ചിത്രീകരിച്ച രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളെയാണ് ഇന്ന് നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺസ്പിറസി തിയറികൾ നിലവിലുണ്ട്. ഭൂമിയിൽ നിന്നും പുറപ്പെട്ട് ചന്ദ്രനിൽ ആദ്യം എത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഒരൊറ്റ ഉത്തരമായിരിക്കും പറയാനുള്ളത്, അത് നീൽ ആംസ്ട്രോങ് ആണ്. എന്നാൽ ഈ കോൺസ്പിറസി തിയറികൾ പ്രകാരം നീൽ ആംസ്ട്രോങ് അല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഭൂമിയിൽ നിന്നും പുറപ്പെട്ട് ആരൊക്കെയോ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തെളിവായിട്ടാണ് ഇത്തരത്തിലുള്ള രണ്ട് ചിത്രങ്ങൾ, അതും നാസ ചിത്രീകരിച്ച ചിത്രങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നത്. ആ കോൺസ്പിറസി തിയറികൾ എന്താണ് പറയുന്നത്, അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. 1969 1972 ഇടയിൽ നാസയുടെ 6 അപ്പോളോ പേടകങ്ങളാണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത്. സ്പേസ് എക്സ്പ്ലോറേഷന്റെ ചരിത്രത്തിൽ സുവർണ ലിപി കൊണ്ട് എഴുതപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. അന്ന് അവിടെ നിന്നും കളക്ട് ചെയ്ത് ഭൂമിയിൽ എത്തിച്ച ചില സാമ്പിളുകളുണ്ട്. അതും അതിനോടൊപ്പം തന്നെ അവിടെ നിന്ന് ചിത്രീകരിച്ച ചില ചിത്രങ്ങളും വളരെയധികം പ്രസക്തമാണ്. എന്നാൽ ചില ആളുകൾ ഈ ഒരു ചിത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ ചിത്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്? ആ ഗർത്തത്തിന്റെ മധ്യഭാഗത്ത് ചില താഴികക്കുടങ്ങൾ അല്ലെങ്കിൽ ഡോമുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകതയും. കോൺസ്പിറസി തിയറികളുമായി മുന്നോട്ട് വരുന്ന ആളുകൾ പറയുന്നത് അത് നാച്ചുറലി അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഡോമുകൾ അല്ല എന്നാണ്. മനുഷ്യനേക്കാൾ ഭൗതികമായി വളർന്ന, മനുഷ്യനേക്കാൾ മുൻപ് ചന്ദ്രനിൽ എത്തിച്ചേർന്ന ആരൊക്കെയോ ആണ് അതവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഈ തിയറി ആദ്യമായി മുൻപോട്ട് വെച്ചത് ഒരു സാധാരണക്കാരനൊന്നും ആയിരുന്നില്ല. 1960 നാസയുടെ ടെസ്റ്റ് പൈലറ്റ് ആയിരുന്ന കെൻ ജോൺസ്റ്റൺ ആണ് ഇത് മുൻപോട്ട് കൊണ്ടുവരുന്നത്. പിന്നീട് അദ്ദേഹം നാസയുടെ ജോൺസൺ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ കീഴിലുള്ള ഡേറ്റ ആൻഡ് ഫോട്ടോ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് 1960 ആസ്ട്രോണോട്ട് ചന്ദ്രനിൽ പരിവേഷണത്തിനായി പോയി തിരികെ ചിത്രങ്ങളുമായി എത്തിച്ചേർന്നത് ഞെട്ടിക്കുന്ന ഒരു ചിത്രവുമായിട്ടാണ്. ആ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്നത് മനുഷ്യന് മുൻപ് ചന്ദ്രനിൽ എത്തിച്ചേർന്ന ആളുകൾ സ്ഥാപിച്ച ഡോമുകൾ അല്ലെങ്കിൽ താഴികക്കുടങ്ങളാണ്. അതിന്റെ ഉള്ളിൽ ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് കൂടുതൽ വിചിത്രമായി തോന്നുന്നത് നാസയുടെ ഒരു പദ്ധതിയാണ്. വരുന്ന കാലങ്ങളിൽ എപ്പോഴെങ്കിലും നാസ ഇത്തരത്തിലുള്ള ഒരു ഗർത്തത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡോം പണിയാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡോമിന്റെ ഉള്ളിൽ ആയിരക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ഒരു മഹാനഗരം ഉണ്ടായിരിക്കുന്നതാണ്. അതിനെ വിവരിക്കുന്ന, വിഷ്വലി അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. നമുക്ക് ആ പഴയ ചിത്രത്തിലേക്ക് തന്നെ തിരികെ വരാം. ആ ചിത്രം ആദ്യമായി കെൻ ജോൺസൺ കണ്ടതിന് ശേഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തനം കൂടെ ചേർന്ന് നാസയുടെ ഡയറക്ടറിനെ തന്നെ നേരിട്ട് കാണുകയുണ്ടായി. ഇവിടെ കൂടുതൽ പഠനങ്ങൾ നടത്തണമെന്നും അവിടെ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ഡയറക്ടർ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മിഷൻ വേണ്ട എന്ന് ഡയറക്ടർ തീരുമാനിച്ചത്? കെൻ ജോൺസൺ വിശ്വസിക്കുന്നത് അവിടെ എന്തൊക്കെയോ മറച്ചു വെക്കാനായി നാസയ്ക്ക് ഉണ്ട് എന്നാണ്. കെൻ ജോൺസന് മാത്രമല്ല ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിട്ടുള്ളത്. ചന്ദ്രനിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വേറെയും ചില ചിത്രങ്ങളിൽ പലർക്കും സംശയങ്ങൾ തോന്നിയിട്ടുള്ളതാണ്. അതിൽ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പാരലലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായി മുന്നോട്ട് പോകുന്ന നേർരേഖകൾ നമുക്ക് കാണാൻ സാധിക്കും, രണ്ട് നേർരേഖ. ഇതുമായി ബന്ധപ്പെട്ടും ഒരു കോൺസ്പിറസി തിയറി നിലവിലുണ്ട്. അതനുസരിച്ച് അന്യഗ്രഹ ജീവികൾ മുൻപെപ്പോഴോ സഞ്ചരിച്ച വാഹനത്തിന്റെ പാടുകളാണെന്നാണ് പറയുന്നത്. ചന്ദ്രനിൽ വളരെ ദുർബലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പാടുകൾക്കൊന്നും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. കുറെ അധികം വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ അത് അവിടെ നിന്നും മാഞ്ഞു പോകുന്നുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ ചന്ദ്രനിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാൽപ്പാടുകൾ ഇപ്പോഴും ചന്ദ്രനിൽ അതേപടി തന്നെ തുടരുകയാണ്. ഇത്തരത്തിൽ സമാന്തരമായിട്ടുള്ള രണ്ട് വരകൾ അതുവഴി കടന്നു പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ കാരണക്കാരൻ ഒരു വാഹനമായിരിക്കുമെന്നല്ലേ? ചിലർ അഭിപ്രായപ്പെടുന്നത് ഈ രണ്ട് ചിത്രങ്ങൾക്കും പിന്നിലുള്ള കാരണക്കാർ അനുനാഗികൾ ആണെന്നാണ്. അനുനാഗികൾ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ദൈവതുല്യരായിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു എന്നാണ് സങ്കല്പം. ഈ കൂട്ടരാണ് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ പിരമിഡ് പോലുള്ള വലിയ സ്ട്രക്ചറുകൾ നിർമ്മിച്ചതെന്നും വിശ്വസിക്കുന്നവരുണ്ട്.
ദൈവത്തിന്റെ അത്രയും തന്നെ ശക്തി ഉണ്ടായിരുന്ന അനുനാഗികൾ ഭൂമിയിൽ പിരമിഡ് പോലുള്ള സ്ട്രക്ചറുകൾ നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവർ ചന്ദ്രനിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകുമെന്നാണ് ഇവരുടെ അഭിപ്രായം. ഈ ചിത്രങ്ങൾ വിശകലനം ചെയ്ത ആസ്ട്രോ ഫോട്ടോഗ്രാഫറാണ് ആൻഡ്രൂ മക്കാർത്തി. അദ്ദേഹം ആ ചിത്രങ്ങളിലൂടെ എന്താണ് മനസ്സിലാക്കിയെടുത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. മക്കാർത്തി പറയുന്നത്, ഈ ചിത്രത്തിലേക്ക് ആദ്യമായിട്ട് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിന്റെ നടുവിൽ കാണുന്ന ആ താഴികക്കുടങ്ങൾ മനുഷ്യരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏലിയനോ നിർമ്മിച്ചതായിരിക്കുമെന്നാണ്. എന്നാൽ അതിന്റെ ചുറ്റുപാടും ഒന്ന് നോക്കുകയാണെങ്കിൽ അതൊരു ഇമ്പാക്ട് ക്രേറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഉൽക്കാ പതനത്തെ തുടർന്നുണ്ടായ ഗർത്തമാണ് അവിടെ നമ്മൾ കാണുന്നത്. ചന്ദ്രനിൽ ഒരു ഉൽക്ക വന്ന് പതിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക? തീർച്ചയായും അവിടെ ഉണ്ടായിരുന്ന പല പദാർത്ഥങ്ങളും മുകളിലേക്ക് ചിന്നി ചിതറി പോകുന്നതാണ്. കുറെ അധികം പദാർത്ഥങ്ങൾ ആ ഉൽക്ക വന്ന് പതിച്ച ഭാഗത്തിന്റെ വശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതാണ്. എന്നാൽ വേറെ ചില പദാർത്ഥങ്ങൾ കൃത്യം ആ ഉൽക്ക വന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് ഉയർന്ന് ഉൽക്കയുടെ നേരെ തന്നെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതാണ്. എന്നാൽ അവ ഉൽക്കയെ തന്നെ പതിച്ച് തിരികെ ആ പ്രതലത്തിൽ തന്നെ വന്ന് വീഴുന്നുമുണ്ട്. അത് കാരണം ഇമ്പാക്ട് ക്രേറ്ററുകളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വിചിത്രമായ സ്ട്രക്ചറുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഒരു ഇമ്പാക്ട് ക്രേറ്ററിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകളൊന്നും ഇല്ല എങ്കിൽ അത് നമ്മൾ വിചിത്രമായി കാണേണ്ട ഒരു പ്രതിഭാസമാണ്. നാസയുടെ ചൊവ്വ പരിവേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവേഷകനാണ് ജോനത്തൻ ഹിൽ. സമാന്തരമായി പോകുന്ന ആ വരകളെക്കുറിച്ചുള്ള പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഉൽക്കാ പതനത്തെ തുടർന്ന് തെറിച്ചു വീഴുന്ന പാറകൾ ചന്ദ്രന്റെ പ്രതലത്തിൽ നീളത്തിലുള്ള വരകൾ കോറിയിടുന്നത് സാധാരണമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ചിത്രത്തിൽ കാണുന്നത് സമാന്തരമായി സഞ്ചരിക്കുന്ന രണ്ട് നേർരേഖകളാണ്. അങ്ങനെയുണ്ടാകുന്ന പാറകൾക്ക് ഒരിക്കലും സമാന്തരമായി സഞ്ചരിക്കുന്ന രണ്ട് നേർരേഖകൾ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. ജോനതൻ ഹിൽ ആദ്യം ചിന്തിച്ചത് മുൻകാലത്തിൽ നാസ വിക്ഷേപിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അപ്പോളോ മിഷനുമായി ബന്ധപ്പെട്ടുണ്ടായ പാറകളായിരിക്കും ഇതെന്നാണ്. കാരണം ഈ മിഷനുകൾ നാസ കാറ് ചന്ദ്രനിൽ എത്തിക്കുകയും അത് ആസ്ട്രോണോട്ട്സ് അതുവഴി ഓടിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആദ്യം അദ്ദേഹം ചെയ്തത് ചന്ദ്രന്റെ ഒരു മാപ്പ് നിർമ്മിക്കുകയായിരുന്നു. ആ മാപ്പിൽ എവിടെയൊക്കെയാണ് അപ്പോളോ പേടകങ്ങൾ ലാൻഡ് ചെയ്തതെന്ന് അദ്ദേഹം മാർക്ക് ചെയ്തിട്ടു. പക്ഷേ അപ്പോളോ ലാൻഡ് ചെയ്ത ഭാഗത്തൊന്നും ആയിരുന്നില്ല ഈ പാടുകൾ കണ്ടെത്തിയിരുന്നത്. എന്നാൽ നാസ മാത്രമല്ല ഇത്തരത്തിലുള്ള പേടകങ്ങളെ ചന്ദ്രനിലേക്ക് അയച്ചിട്ടുള്ളത്. 1970 സോവിയറ്റ് യൂണിയൻ ലുനാകോട്ട് 1 എന്ന പേരിൽ വീരുള്ള ഒരു വാഹനത്തെ അവിടേക്ക് അയക്കുകയുണ്ടായി. ഭൂമിയിൽ നിന്ന് കൺട്രോൾ ചെയ്ത് ചലിപ്പിക്കാൻ സാധിക്കുന്ന അന്യഗ്രഹത്തിലോ അല്ലെങ്കിൽ ഒരു ഉപഗ്രഹത്തിലോ ഉള്ള ആദ്യത്തെ റിമോട്ട് കൺട്രോൾഡ് വാഹനമായിരുന്നു ഇത്. ആ വാഹനത്തിന്റെ വീലുകൾ തമ്മിലുള്ള അകലവും ചിത്രത്തിൽ കാണുന്ന സമാന്തര രേഖകൾ തമ്മിലുള്ള അകലവും ഏകദേശം തുല്യമാണ്. പക്ഷേ ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കുകയില്ല. കാരണം കൃത്യമായിട്ട് എവിടേക്കാണ് സോവിയറ്റ് യൂണിയൻ ആ ഒരു പേടകത്തെ അയച്ചതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇതിനെ ഒരു സാധ്യതയായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ബ്രൈറ്റ് കെയർലൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്, ചന്ദ്രനിലേക്ക് അയച്ചിട്ടുള്ള ആദ്യത്തെ റിമോട്ട് കൺട്രോൾ വാഹനത്തിന്റെ പേര് എന്താണ്? നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.